പൂക്കൾ നീയും കാണുന്നുണ്ടോ? എല്ലാവരും കാണുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ വെൽക്കം ടു ആദീസ് കഫേ. നിങ്ങളിപ്പോൾ കണ്ടത് ഒരു പനിനീർ പൂവാണ്. ഇതെൻ്റെ കൊച്ചു കാണലിലുണ്ടായ കൊച്ചു റോസാപ്പൂവാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും യവൻ പണ്ട് ഏതോ കാട്ടിപ്പോയി ചീര പറിച്ചുകൊണ്ട് വന്ന പോലെ ഇന്ന് പൂ കൊണ്ടെന്തോ പരിപാടിയുണ്ടെന്ന്. പക്ഷെ ഇത് പൂവുണ്ടെന്നല്ല. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഡിഷ്, ഇതിനായിട്ട് ചെറിയൊരു മാറ്റമുണ്ട്. അതായത് പനിനീർ പൂവല്ല, പനീർ മട്ടറാണ്. അപ്പം ഇന്ന് എനിക്ക് ചപ്പാത്തിയിലൂടെ കഴിക്കാൻ ഈ ഒരു ഡിഷാണ്. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതെൻ്റെ ഫേവറേറ്റ് ഡിഷാണ്. അപ്പം നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ കിച്ചണിലോട്ട് പോവാം. മട്ടർ പനീറിന് വേണ്ടി ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്: 3 സവാള ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് മല്ലിയില, 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, 1.5 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. പിന്നെ ഇത് രണ്ടും പേസ്റ്റ് ആക്കാനുള്ളതാണ്. സെപ്പറേറ്റ് സെപ്പറേറ്റ് പേസ്റ്റ് ആക്കണം. ഇതെന്ന് പറഞ്ഞാൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അതിനുവേണ്ടി 1 വലിയ കഷ്ണം ഇഞ്ചിയും 7 ടല്ലി വെളുത്തുള്ളിയും എടുത്ത് വച്ചിട്ടുണ്ട്. പിന്നെ ഇത് ടൊമാറ്റോ പ്യൂരിക്ക് നമുക്ക് ഞാനൊരു 4 പഴുത്ത തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഫ്രോസൺ മട്ടറും പനീറുമാണ് വേണ്ടത്. ഇത് നിങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഞാനിവിടെ എടുത്തിരിക്കുന്നത് മിൽക്കി മിസ്റ്റിൻ്റെ പനീറാണ്. ഞാനൊരു പാൻ എടുത്ത് ചൂടാക്കാൻ വെച്ചിട്ട് അല്പം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷായതുകൊണ്ട് വെളിച്ചെണ്ണ നിങ്ങൾ യൂസ് ചെയ്യരുത്, സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്താൽ മതി. ഇനി നമുക്ക് ആദ്യം നമ്മുടെ ഉള്ളിയും അരിഞ്ഞു വച്ചിരിക്കുന്ന ഉള്ളിയും പച്ചമുളകും കൂടെ ഇതിലേക്ക് ഇട്ടിടും. ഇനി ഇത് നല്ല ബ്രൗൺ ആവുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പെട്ടെന്നൊന്ന് ബ്രൗണായി കിട്ടാൻ 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഞാൻ നേരത്തെ പൊടികൾ കാണിച്ചപ്പോൾ ഉപ്പ് കാണിച്ചില്ല. അത് നിങ്ങൾക്കറിയാമല്ലോ, എല്ലാ കറിയിലും ഉപ്പ് വേണം. നമ്മുടെ ഉള്ളിയൊക്കെ റെഡിയായി വരുന്നുണ്ട്. ഇതൊന്ന് ബ്രൗൺ ആവുന്ന സമയം കൊണ്ട് നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാം. അതായത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കാം, പിന്നെ ടൊമാറ്റോ പ്യൂരി ചെയ്ത് വയ്ക്കാം. ഞാനിപ്പോൾ അതൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പനീർ നിങ്ങൾക്ക് കട്ട് ചെയ്ത് വയ്ക്കാം. പിന്നെ ഫ്രോസൺ മട്ടർ നല്ല വൃത്തിയാക്കി വാഷ് ചെയ്തിട്ട് വെള്ളം കളഞ്ഞ് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഉള്ളി ബ്രൗണായി കിട്ടിയിട്ടുണ്ട്. ഇതാണ്ടോ, ഇതുപോലെ വേണം ആവാൻ. ഈ സമയത്ത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലേക്കിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് 2 മിനിറ്റ് ഒന്ന് ഇളക്കണം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നിങ്ങളിപ്പോൾ ഗരം മസാല ഇടണ്ട, അത് ലാസ്റ്റ് ഇട്ടാൽ മതി. അപ്പോൾ നമുക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് കുറച്ച് നേരം ഒന്ന് ഇളക്കാം. ഇട്ട് കൊടുത്തിട്ട് 1-2 മിനിറ്റ് നിങ്ങളൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് നമ്മുടെ ടൊമാറ്റോ പ്യൂരി ആഡ് ചെയ്യാം. ഇത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം 6-7 മിനിറ്റ് നിങ്ങളൊന്ന് മൂടി വെച്ച് കുക്ക് ചെയ്യണം. കാരണം എന്ന് പറഞ്ഞാൽ ഈ ടൊമാറ്റോ പ്യൂരി ഒന്ന് ബോയിലായ ഇത് വെളിയിലോട്ടൊക്കെ തെറിക്കും. അതുകൊണ്ടാണ് മൂടി വെച്ച് കുക്ക് ചെയ്യാൻ പറയുന്നത്. വരുന്നുണ്ട്. പിന്നെ ഒരു കാര്യം, നിങ്ങൾ ഈ ഒരു സ്റ്റെപ്പ് വരെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതായത് ഇതുവരെയാണ് ഇതാണ് ഇതിൻ്റെ ബേസ് ഗ്രേവി. ഞാനിപ്പോൾ മട്ടർ പനീറാണ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഞാൻ മട്ടറും പനീറുമാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ പനീറില്ല, അതിന് പകരം പനീറിന് പകരം നിങ്ങൾക്ക് ഇതിൽ എന്ത് വേണോ ആഡ് ചെയ്യാം. അതായത് ബേബി കോൺസോ മഷ്റൂംസോ ബോയിൽഡ് വെജിറ്റബിൾസ് എന്ത് വേണോ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ മട്ടർ ഇട്ട് കൊടുക്കാം.
मटर और रु मिनट मोड़ डिड ग्रेवी वेण चलवर ईटान ग्रेवी वेणी अदुसरी वेलोड़ता मैं और ग्लस वाणिद वेलो नि चूड़ीट वेलोड़ या रु मिनट कुकू ना ग्रेवी ओके आई वन इन नमुक इे पनीर पनीर निपड़ी चुदायटे नमुक मल गरम मसाल मूड़व मूड़व ना पनीर कुकावन रु मिनट मे आ रु मिनट कई नमक नोकी नोक ना गरमागरम मटर पनीर रेडी आई ना विशपु अद या सर्विंग डिशिल अधिक समय कल नमुक चपाती चेत और पीड़ी अड़क ई मटर पनीर नि फल मुंब उपे टेस्ट नोकना एन के अवे उप मसाल करक्ट कद वाले सीमपल अब निदी नोकी कमेंट इन या वीडियो वह गुड बाय फ्रॉम लिटिल शेफ आदिकेशव।